ഞാൻ ഇതിൽ പറയുന്ന കോമഡി മൂവീസ് വെച്ചാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ്. കോമഡി മൂവീസ്, കോമഡി ആക്ഷൻ മൂവീസാണ്. ഒരു നടന്ന് നായകൻ നടന്ന് കോമഡി അവിടെ തെളിയിച്ച മോഡലാണ് പൂച്ചുകുരുമുഖ 1984 ഇറങ്ങിയ പൂച്ചുകുരുമുഖത്തിലൂടെ. പ്രിയദർശനെ ഒരുപാട് കോമഡി ഫിലിംസ് ചെയ്തിട്ടുണ്ട്. പ്രിയദർശൻ കോപ്പിടിച്ചാണെങ്കിലും അത് ഇന്ത്യൻ ഇതിലേക്ക് ഈ സിറ്റുവേഷനിലേക്ക് ചെയ്യാത്ര എളുപ്പമല്ല. പ്രിയദർശൻ ഈ ചെസ് കളിക്കുന്നതോടെ മൈൻഡ് ജഗിൾ ചെയ്യുന്ന ആളാണ്. അത് ശ്രീനിവാസൻ പറഞ്ഞിട്ടുണ്ട്. ശ്രീനിവാസൻ്റെ വെറ്റിലാവുന്നത് ഹ്യൂമർ. പിന്നെ 2000 കഴിഞ്ഞിട്ട് ചെയ്തത് ദിലീപാണ്. കാരണം ഏറ്റവും കൂടുതൽ ആൾക്കാർ ആസ്വദിക്കുന്ന ഹ്യൂമറാണ്. കാരണം ആൾക്കാർക്ക് ടെൻഷനാണ്, ആ ടെൻഷൻ മാറ്റാൻ വേണ്ടിയല്ല ഹ്യൂമറെ കാണണം. 2000 കഴിഞ്ഞപ്പോഴേക്ക് ഐ ടി ഫിൽട്ടർ വന്നതോടെ ആർക്കും എല്ലാവർക്കും ടെൻഷനാണ്, അപ്പോൾ റിലാക്സ് ചെയ്യാൻ വേണ്ടിയാണ് കോമഡി സിനിമ കാണുന്നത്. അങ്ങനെയാണ് ദിലീപ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. പ്രിയദർശനും കോമഡി പാഠം ചെയ്യുന്ന അതിനുവേണ്ടിയാണ്. പക്ഷേ നിങ്ങൾക്ക് പ്രോബ്ലം സോൾവ് ചെയ്യണമെങ്കിൽ അത് ടെമ്പററി സിറ്റുവേഷൻ മാത്രമാണ് ഒരു കോമഡി സിനിമ കാണുന്നത് മദ്യപിക്കുന്നില്ല. ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ സോൾവ് ചെയ്യണമെങ്കിൽ ലോജിക്കലി തിരിച്ചാൽ സോൾവ് ചെയ്യാം, മറ്റേ ടെമ്പററിയാണ്. ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും നല്ല കോമഡി ഫിലിം കിലുക്കോ സന്ദേശമാണ്. കിലുക്കോ ഒരു ഫാൻറ്റസി കോമഡി മൂവിയാണ്, സന്ദേശം റിയലിസ്റ്റിക് കോമഡി മൂവിയാണ്. ഹ്യൂമറിൽ എനിക്ക് ഏറ്റവും കഷ്ടപ്പെട്ട ശ്രീനിവാസാണ്. 80s 90s ശ്രീനിവാസിൻ്റെ കോമഡി ശരിക്കും ഇരിക്കാനുണ്ട്. മോഹൻലാൽ ശ്രീനിവാസിൻ്റെ കോമ്പിനേഷൻ ആയിരുന്നു. അവിടെ ദിലീപും സലീം കുമാർ കുറച്ച് അരോചകമായിട്ട് തോന്നിയത് ഹരിശ്രസങ്ങളുടെ കോമഡിയാണ്. പ്രിയദർശൻ ഒരുപാട് ഇപ്പോൾ മല കോമഡിയും ചെയ്യുന്നില്ലേ, അവിടെ ഏറ്റവും അവസാനം ചെയ്ത RP ഒട്ടോ, അതും നല്ല മൂവിയായിരുന്നു. ഇപ്പോൾ പുള്ളി വേറെ പല മൂവീസ് ചെയ്യുകയാണ്, വേറെ പല ജോണറിലുള്ള കോമഡി മൂവീസ് ആൾക്കാർ കാണാൻ പ്രിഫർ ചെയ്യുന്ന ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയാണ്. നിവിൻ പോളി നല്ല സീരിയസ് കോമഡി ചെയ്യുന്ന കോമഡിയുടെ ആശാ പറഞ്ഞുകഴിഞ്ഞാൽ ജഗതി ശ്രീകുമാറാണ്. പ്രിയസോണ് ചോദിക്കും വളുപ്പ് വേണോ വിത്ത് വേണോ എന്ത് വേണോ ചോദിക്കും. ഭയങ്കര ഇമ്പ്രവൈസേഷനാണ് ജഗതി ശ്രീകുമാർ. ഇന്നസെൻ്റ് ഉള്ള കോമഡിയാണ്. മമ്മൂട്ടിക്ക് ഇപ്പോഴാണ് കോമഡി ബ്രാഞ്ച് ചെയ്യാൻ, പിന്നെ ഫണ്ട് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ മമ്മൂട്ടിയാണ് അതിന് കോമഡി ചെയ്യുന്നത്. മോഹൻലാൽ കോമഡി റോൾസ് ചെയ്ത് കുറച്ചു, പുള്ളി എസ്റ്റാബ്ലിഷ് ചെയ്ത് ഹ്യൂമറിലൂടെ എസ്റ്റാബ്ലിഷ് ചെയ്ത ഇപ്പോൾ മലയാളത്തിലുണ്ടാകുന്ന മിക്കും ക്രൈം ത്രില്ലർസ്. ഒരു ഹ്യൂമർ പടം വന്ന് കുറേ നാളായി, ബ്രോഡായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനിയൊരു ഹ്യൂമർ മൂവി വേണം. ഒരുപാട് ക്രൈം ത്രില്ലേഴ്സായി. ബാലേന്ദ്രൻ സാറിൻ്റെ സിനിമകളിൽ ഹ്യൂമർ ഉണ്ടായിരുന്നു. ഒരുപാട് കുത്തിരട്ട പപ്പു, ഒടിയോണി കൃഷ്ണൻ, മാമുക്കോയ, ഇങ്ങനെ ഒരുപാട് ജഗദീസ്, ഇങ്ങനെ ഒരുപാട് നിരുപടി വേണു, അങ്ങനെ ഒരുപാട് പേര് കോമഡി ചെയ്യുന്നതാണ്. കോമഡി ചെയ്യുന്നത് നടന്ന് ഏത് റോളും ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത് പിള്ളേർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കോമഡി ദിലീപിൻ്റെയാണ്. ദിലീപിൻ്റെ കോമഡി അത്ര ലോജിക്കൽ അല്ലെങ്കിലും പിള്ളേർക്ക് ഇഷ്ടപ്പെടും. CID മോശപ്പെട പടങ്ങളല്ല. ജയറാം നല്ല കോമഡിയും മുകേഷ്, സിദ്ദിഖ് പണ്ടത്തെ സിദ്ദിഖിൻ്റെ കോമഡി അടിപൊളിയായിരുന്നു. ഇപ്പോൾ ക്രൈം ത്രില്ലേഴ്സ് കൊണ്ട് നിറഞ്ഞ മലയാള സിനിമയിൽ ഇനി ഒരു കോമഡി സിനിമ വന്ന് ആളുകളെ പൊട്ടിച്ചേപ്പിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ നോക്കുന്നു.